നമസ്കാരം. രാജ്യത്ത് മൂന്നാം ഘട്ട വാക്സിനേഷൻ പുരോഗമിക്കുന്നതിനിടയിൽ പ്രതിരോധ കുത്തിവയ്പ് എടുത്തവർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കടക്കം വാക്സിന് രണ്ട് ഡോസും എടുത്തതിനു ശേഷവും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കരുതെന്നാണ് വിദഗ്ധരുടെ ഉപദേശം. പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷവും വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ കോവിഡ് ബാധ രൂക്ഷമാകാതിരിക്കാനും ആശുപത്രി വാസമടക്കം ഒഴിവാക്കാനും വാക്സിൻ എടുക്കുന്നത് ഗുണകരമാണെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. വാക്സിൻ എടുത്തതിന് ശേഷം വൈറസ് ശരീരത്തിൽ പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇത് സംഭവിക്കാമെന്നും പഠനങ്ങൾ പറയുന്നു. വളരെയധികം ഫലപ്രാപ്തിയുള്ള വാക്സിനുകളുടെ കാര്യത്തിലും ഈ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വാക്സിൻ പ്രതിരോധം ഭേദിച്ച് രോഗം പിടിമുറക്കുന്ന സാധ്യത എല്ലാ വാക്സിനേഷനിലും കാണാൻ കഴിയും. ദക്ഷലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ലെന്നാണ് മെഡിക്കൽ വിദഗ്ധർ പറയുന്നത്. വാക്സിൻ്റെ രണ്ട് ഡോസും സ്വീകരിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ മാത്രമേ 90% രോഗപ്രതിരോധ ശേഷി കൈവരിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരാൾ പൂർണ്ണമായും വാക്സിൻ എടുത്തു എന്ന് പറയാനാകൂ. വാക്സിൻ എടുത്തിട്ടും രോഗം വരാനുള്ള കാരണങ്ങളും നിരവധിയാണ്. വാക്സിൻ ശരിയായ രീതിയിലല്ല ശരീരത്തിലേക്ക് കുത്തിവെച്ചതെങ്കിൽ അത് സംഭവിക്കാം. വാക്സിൻ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് കൊണ്ടും ഇത്തരം വീഴ്ചകൾക്ക് സാധ്യതയുണ്ട്. മരുന്ന് സൂക്ഷിക്കാൻ കൃത്യമായ താപനില പാലിക്കാതിരിക്കുക, കയ്യിൽ കൃത്യസ്ഥാനത്ത് മരുന്ന് കുത്തിവയ്ക്കുന്നതിൽ തെറ്റുപറ്റുക പോലുള്ള വീഴ്ചകൾ വൈറസ് ബാധയുണ്ടാക്കാൻ ഇടയാക്കും. രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കുന്നതിന് മുമ്പ് വൈറസുമായി സമ്പർക്കം ഉണ്ടാകുന്നതും ഇതിന് കാരണമാണ്. ഒരാളുടെ രോഗപ്രതിരോധ ശേഷി അടക്കമുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് വാക്സിൻ്റെ പ്രവർത്തനം നടക്കുക. പ്രായവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതാണ്. വാക്സിനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സംശയം ഇതിൻ്റെ പ്രതിരോധ ശേഷി എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നതാണ്. ഇത് കൃത്യമായി കണ്ടെത്താനുള്ള പഠനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വൈറസുകൾക്കും അവസാനഘട്ടം വരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ പുതിയ വകഭേദങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും വൈറസിൻ്റെ അടിസ്ഥാന ഘടന മാറുന്നില്ലെന്നത് അനുകൂല ഘടകമാണ്. വാക്സിനേഷൻ ശേഷവും കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട കേസുകൾ നിരവധിയാണെങ്കിലും അവയെല്ലാം തന്നെ ചെറിയ ലക്ഷണങ്ങളോടെ ഭേദമാകുന്ന സ്ഥിതിവിശേഷമാണ് കണ്ടുവരുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. വാക്സിൻ എടുത്തവരിൽ വൈറസ് ഉണ്ടാക്കുന്ന ആഘാതം കുറവാണ്. അതേസമയം വാക്സിൻ എടുത്താലും മാസ്കും സാമൂഹ്യ അകലവും മറക്കരുതെന്നും വിദഗ്ധർ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി.